കേന്ദ്ര അവഗണനയും സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനവും അവസാനിപ്പിക്കണമെന്ന് KSTA. കേന്ദ്രം കേരളത്തോട് വച്ച് പുലർത്തുന്ന ന്യായങ്ങൾ മൂലം സാമ്പത്തികമായി സംസ്ഥാനം ഏറെ ബുദ്ധിമുട്ടുകയാണ്. കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചും കേന്ദ്രം നൽകേണ്ട വിഹിതം പിടിച്ചുവെച്ചും കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുക വഴി വർഗീയവൽക്കരണം തീവ്രമാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതിനെതിരെ പൊതുജനാഭിപ്രായം ഉയരണമെന്ന് KSTA അഭിപ്രായപ്പെട്ടു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിതാ വി ഉദ്ഘാടനം ചെയ്തു. സമന്വയത്തിന്റെ ഭാവമുള്ള സംഘടനയുടെ രൂപമായിരുന്നു അത് മാറ്റി ട്രാൻസ്ഫറുകൾക്കാക്കി അനധികൃത സംഘത്തിന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. ഇതിൽ നിന്നും എന്ത് സന്ദേശമാണ് മോദി ലോകത്തിന് മുന്നിൽ കാഴ്ച കൊടുക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കട്ടെ, എന്ത് സന്ദേശമാണ് മോദി കാഴ്ച കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് വിചാരധാരയിലെ ഗോൾവാക്കം മുതൽ മെയിൻ ഹിറ്റ്ലർ വരെ ചേർത്ത് പിടിച്ച ആ ഒരു ഇക്കോസുകളെയാണോ മോദി ലോകത്തിന് സമ്മാനിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി അതറിയിക്കട്ടെ. ഒരു രാജ്യത്തെ ദേശീയ ചിഹ്നങ്ങൾ പലതാകാം എന്നുള്ള വിചാരമാണോ നരേന്ദ്രമോദിക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ ഓരോ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ഓരോ ഇന്ത്യയിലെ പൗരന്മാരുടെ കയ്യിലുള്ള പാസ്പോർട്ട്, നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന കറൻസി, ഇതിലൊക്കെ അശോകത്തിലാണ് വേറെയാണ്. അപ്പോൾ ഇനി ഒരു നാളിൽ ഈ പാസ്പോർട്ടുകളെല്ലാം പിൻവലിക്കുമോ? ഈ കറൻസി നിരോധനം ഇനി വീണ്ടും വരുമോ എന്ന് നമ്മൾ ഈ തരത്തിൽ ചിന്തിക്കണം. ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നസീർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS സജീവൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജിത പാടാരിൽ, PM മോഹൻരാജ്, VK മുജിബ് റഹ്മാൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. നൌഷാദ് PA രക്തസാക്ഷി പ്രമേയവും ബാബു PS അനുശോചന പ്രമേയവും ജില്ലാ സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗം PB സജീവൻ ഉദ്ഘാടന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സെക്രട്ടറി PC സിംല പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ റിയാസ് VM വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. TV ചിത്രകുമാർ വരണാധികാരിയായിരുന്നു. അഖിലേഷ് M നന്ദി രേഖപ്പെടുത്തി. PC സിംല സെക്രട്ടറിയായും OS ഷൈൻ പ്രസിഡന്റായും റിയാസ് VM ട്രഷറായും പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു.